എന്ത് പറ്റണ്ട കുട്ട ഓക്കെ ഹലോ ഫ്രണ്ട്സ് യൂട്യൂബ് സീ മീ റെഡി ബിക്കോസ് ബിഗ് ഹായ് ഫ്രണ്ട്സ് യൂട്യൂബ് സീ മീ റെഡി ബിഗ് ബോസ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് മച്ചാനെ ഒരുപാട് സബ്ജക്ട് ഉണ്ട് എന്ത് ചർച്ച ചെയ്യണം എന്ത് ചർച്ച ചെയ്യണം നമുക്ക് ഒരു രണ്ട് സബ്ജക്ട് എടുക്കാം രണ്ടെണ്ണം വേണ്ടത് എന്നാ ഫസ്റ്റ് നമ്മുടെ ക്യാപ്റ്റൻസിനെ കുറിച്ച് ഓക്കെ രണ്ടാമത് റോബിന്റെ ഓവർ ആയിട്ടുള്ള ഒരു എടുത്ത ആട്ടമുണ്ട് അതിനെ കുറിച്ച് ആദ്യത്തെ തുടങ്ങിക്കോ ക്യാപ്റ്റൻസിനെ കുറിച്ചല്ലേ ആദ്യം മച്ചാനൊന്ന് പറഞ്ഞേ അതായത് ജാസ്മിൻ അവിടുത്തെ ക്യാപ്റ്റൻ ആണെന്ന് അങ്ങനെ ഞാൻ ഉറപ്പിച്ചു പറയുന്നല്ലോ ധൈര്യമുണ്ടോ ധൈര്യമില്ല കാരണം എന്താ കാരണം ക്യാപ്റ്റനായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് നമ്മൾ റിവ്യൂ ചെയ്തത് ആരെങ്കിലും കണ്ടാൽ അവര് ചോദിക്കും കാണുന്നവര് ജാസ്മിനോ ക്യാപ്റ്റനോ ഏത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ജാസ്മിനാണ് ക്യാപ്റ്റൻ ഈ ആഴ്ച ഒരു മനുഷ്യനെ അറിയില്ല അവിടെ ക്യാപ്റ്റൻ അങ്ങനെ ഉണ്ടെന്ന് അതെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിന് ധൈര്യമില്ല പിന്നെ ബാഡ്ജിലേക്ക് പോകും ക്യാപ്റ്റൻസിക്ക് ഇപ്പോ കിട്ടുന്ന ഒരു സാധനമാണ് നമ്മള് ഫുട്ബോളൊക്കെ കാണുമ്പോഴേ രണ്ട് ടീമിലും ക്യാപ്റ്റന്മാരുടെ കയ്യില് ഈ ബാഡ്ജി ഇത് ഇത്തവണ തുടങ്ങിയതാണ് അതെ അത് ഇവർക്ക് നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ടാണോ എന്നൊരു സംശയമുണ്ട് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി അതെ ബിഗ് ബോസ് ഇടക്കിടക്ക് ജാസ്മിൻ ആണ് കേട്ടോ എന്ന് ഓർക്കാൻ വേണ്ടി കൊടുത്ത ഒരു സിഗ്നൽ ആണെന്ന് തോന്നുന്നു അത് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല ജാസ്മിൻ ഇത് ഉണ്ടെങ്കിലും പോലും ഇത് ഓർമ്മല്ല ബോധമൊക്കെ വിട്ടുപോയി ഇത് വേറെന്തിനോ കൊടുത്ത ലൈസൻസ് ആണെന്നുള്ളതാണ് ഞാൻ കാര്യം പൂർത്തീകരിച്ചില്ല അതായത് ഈ രണ്ട് ടീമില് ക്യാപ്റ്റന്മാർക്ക് കൊടുക്കുന്ന സാധനമാണല്ലോ ഈ ബാഡ്ജി പക്ഷെ സാധാരണ ക്യാപ്റ്റന്മാർക്കാണ് ഇത് കൊടുക്കാറ് പക്ഷെ ഈ കാണികള് അതായത് സപ്പോർട്ട് ചെയ്യാനാണല്ലോ കൈയടിക്കാനാണല്ലോ ഇരിക്കുന്നത് ഗ്യാലറിയില് അവർക്ക് ഈ ക്യാപ്റ്റൻസിന്റെ ബാഡ്ജ് കൊടുക്കാറുണ്ടോ ഇല്ല കൊടുക്കാറില്ല പക്ഷെ ബിഗ് ബോസ് ചെയ്തിരിക്കുന്നത് അതാണെന്ന് ഒരു സംശയമുണ്ട് ഈ ചാടി കളിക്കുന്ന ആൾക്കാർക്കും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും അതെ ഇപ്പൊ രണ്ട് വൈൽഡ് കാർഡ് എൻട്രി ചെയ്യുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്ന പണിയല്ലേ ഇപ്പൊ നമ്മുടെ ജാസ്മിൻ ഉള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ആയിരുന്നു ഇന്ന് രാവിലെ വരെ അങ്ങനെയായിരുന്നു പക്ഷെ ഇന്ന് ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട് അതായത് വിനയായിട്ടൊന്ന് ചെറുതായിട്ട് കോർത്തിട്ടുണ്ട് അതില് മനസ്സിലായിട്ടോ ക്യാപ്റ്റൻ എന്ന് പറയുന്നുണ്ട് ഞാൻ ക്യാപ്റ്റൻ ആണെന്ന് ആള് അപ്പോഴെങ്കിലും പറഞ്ഞു ഓർത്തത് അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അതായത് വിനയ് ഇനി പ്രശ്നം കൂടുതൽ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരം നിങ്ങളെ പോലെയല്ല അതിന്റെ ഒരു അധികാരത്തിൽ ഞാൻ നിങ്ങളുടെ മുകളിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഇത് കൊടുത്തതാണ് പക്ഷെ ഇത് കേട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഒന്ന് ചോദിക്കായിരുന്നു അത് നിങ്ങൾ ഈ ജാസ്മിൻ ഇപ്പോഴാണ് ഓർമ്മ വരുന്നതെന്ന് കാരണം ഇതിന് മുൻപ് പല സമയത്തും പല പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തും ക്യാപ്റ്റൻ നിലയിൽ ചെയ്ത രീതി എന്താണ് സപ്പോർട്ട് ചെയ്യുക റോബിനെതിരെ ആര് തിരിയുന്നു അത് സപ്പോർട്ട് അതൊരു അത് എടുത്തു പറയുന്ന സംഭവമാണ് അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇടപെടാൻ ആൾ ചെല്ലാറുണ്ട് പക്ഷെ റോബിനുമായിട്ട് ആരെന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അതിന്റെ ഇടയ്ക്ക് മറ്റേ കാണിയായി മാറുകയാണ് ക്യാപ്റ്റൻ എന്നുള്ള സ്ഥലത്ത് പിന്നെ അവിടുന്ന് ക്യാപ്റ്റൻസി നടക്കുന്ന സമയത്ത് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയോ അത്ര നല്ലതായിട്ട് നമ്മൾ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഒരു സീസണിലും ഫീൽ ചെയ്തിട്ടില്ല എല്ലാരും അവിടെ മാറ്റി നിർത്താനേ ശ്രമിക്കാറുള്ളൂ ഏത് ക്യാപ്റ്റൻ ആണെങ്കിലും എത്ര വലിയ ദേഷ്യമുള്ള ആളാണെങ്കിലും അവിടെ വന്ന് മാറ്റി നിർത്താനേ ശ്രമിക്കാറുള്ളൂ ആ ഒരാഴ്ചക്ക് അങ്ങനെ ചെയ്യണം അതെ അത് ആൾക്കറിയില്ല എന്ന് തോന്നുന്നു അത് അറിയാഞ്ഞിട്ടല്ല ഡോക്ടർ റോബിനെതിരെ ആകുമ്പോൾ മാത്രം ആ ഒരു ദേഷ്യം വൈരാഗ്യം ഉള്ളിലുള്ളത് കൊണ്ടാണ് എന്തായാലും പൊട്ടിക്കരയുണ്ടാണ് പിന്നെ മറ്റു പല പേരും അവിടെ ക്യാപ്റ്റനായിട്ട് നിന്നിട്ടുണ്ട് അപ്പൊ അതിനുശേഷം പല സമയത്തും ക്യാപ്റ്റൻസി നന്നായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ രംഗത്തുണ്ട് ഏറ്റവും കൂടുതൽ ലാലാട്ടം വരുന്ന എപ്പിസോഡ് ക്യാപ്റ്റൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മോശം എന്നല്ല കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു അതെ അതെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത് ജാസ്മിൻ മാത്രമായിരുന്നു അതെ അപ്പോ എന്താ ആ ആള് തന്നെ ക്യാപ്റ്റൻസിയിലേക്ക് വന്നപ്പോ ശരിക്കും വാഷ് ഔട്ട് ആണ് അതല്ല ഇനിയിപ്പം നാളെ കഴിഞ്ഞ് ലാലാട്ടം വരുമ്പോ മറ്റുള്ളവരോട് ചോദിക്കുമല്ലോ അതെ ക്യാപ്റ്റൻസി എങ്ങനെ അപ്പൊ കേക്കാം സ്വയം ക്യാപ്റ്റൻ അങ്ങനത്തെ സ്പേസ് ലാലാട്ടം കൊടുക്കൂ കൊടുക്കൂ അതെല്ലാ ആഴ്ചയിലും ചോദിക്കുന്നതാണ് ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു പറയുമ്പോ ശരി ജാസ് പറയും ജാസ് പറയും ശരി യെസ് അങ്ങനെ അതിലൊരു അവസരമേ കൊടുക്കുള്ളൂ തുടങ്ങിയിടും പക്ഷെ
അത് പൂർത്തീകരിക്കാൻ സമ്മതിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം. അത് കൊടുക്കുന്നത് സ്പേസ് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പോകുന്നത് ജാസ്മിൻ തന്നെയായിരിക്കും, ഒരു സംശയമല്ല. പിന്നെ എന്തായാലും ഫസ്റ്റ് കിട്ടുള്ളൂ ഞങ്ങൾക്ക് ശരിക്കും. ഇതിനേക്കാൾ നന്നായിട്ട് അവതരിപ്പിക്കാനൊക്കെ ചിലപ്പോൾ ലാലേട്ടന് കഴിഞ്ഞേക്കാം, പക്ഷേ ആൾക്ക് ഇതൊക്കെ ഒരു ബോറടിയാണെങ്കിൽ സംഭവം എന്താ അറിയോ, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോസ് ഒക്കെ ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, യൂട്യൂബുകളിലൊക്കെ ഇപ്പോഴും ഉണ്ട്, ഭയങ്കരമായിട്ട് ട്രെൻഡ് ആവുന്നുണ്ട്. അതില് കാണാം ലാലേട്ടന്റെ അവതരണം ചില സമയങ്ങളിൽ ലാലേട്ടൻ പാക്ക വയറന്റ് ആയിട്ടുണ്ട്. അതായത് ഡി എഫ് കെനോട് മണിക്കൂട്ടനോട് നമ്മുടെ നോബിനോടൊക്കെ ചായ എടുത്ത് ഞാൻ ഒഴിച്ചിരുന്നു പറയുന്നുണ്ട്, അങ്ങനത്തെ ഡയലോഗ് കഴിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യമാണ് ഇത്രയും, അത് എന്താണെന്നറിയില്ല, ബിഗ് ബോസിന്റെ എന്തെങ്കിലും പ്രത്യേക തരം വീഡിയോ ജാസിന്റെ കയ്യിലുണ്ടോന്ന് അറിയില്ല, എന്നോട് കളിച്ചാലുണ്ടല്ലോ അതറിയില്ലട്ടോ, എന്തായാലും അറിയിക്കട്ടെ. പിന്നെ നമ്മുടെ വെറുതെ പറഞ്ഞു അപ്പൊ ഡോക്ടർ റോബിന്റെ ഭയങ്കരമായൊരു വലിയ വിഷയത്തിലേക്ക് വരാം നമുക്ക്. അതൊരു എടുത്തിയാട്ടം തന്നെ എന്ന് പറയാൻ പറ്റും, കാരണം റോബിന് അറിയാം, റോബിന് എല്ലാം പഠിച്ചിട്ട് ഉള്ളിൽ പോയ ആള് തന്നെയാണ്. റോബിന് ഇപ്പോഴും പറയുന്നുണ്ട് എനിക്ക് പുറത്തുള്ള സപ്പോർട്ടിനെ കുറിച്ചൊക്കെ റോബിന്റേതായ രീതിയിൽ തന്നെ റോബിന് അറിയാം. പക്ഷെ എന്നാ പോലും റോബിൻ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെടുന്നതിൽ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും പ്രശ്നം അപ്പുറത്ത് നടക്കുകയാണെങ്കിൽ അതിൽ ഒരു ബന്ധമില്ലാത്ത ആളാണെങ്കിൽ പോലും കേറി ഇടപെടുന്നു ആ സമയത്ത്, ആ ആള് താരാവോ ആള് മുകളിൽ നിൽക്കോ എന്ന് തോന്നുന്ന സമയം ആളിടപെടും, എന്നിട്ട് അതിനേക്കാൾ ഷൗട്ട് ചെയ്യും. അപ്പോ അവിടുത്തെ താരം ആവണം, എന്തിവിടെ നടന്നാലും അതിൽ രാജാവ് ഞാൻ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത, അത് നല്ലതല്ല. അത് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ അത് ഒന്ന് ഉള്ളിലേക്ക് വലിപ്പിക്കുള്ളൂ. കാരണം അത് ദിൽഷ തന്നെ ഇന്നലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ എടുത്ത് എല്ലാരും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പോയിട്ട് ഡയലോഗ് അടിക്കാൻ നിക്കരുത് എന്നൊക്കെ പറയും. പിന്നെ ആ സമയങ്ങളിൽ യൂസ് ചെയ്യുന്ന വേർഡ്സും ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് ദിൽഷ. എന്തായാലും അവരുടെ കോൺവെർസേഷൻ ഒക്കെ നല്ല രസം. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ നടന്ന കാര്യത്തില് ഒരു സംഭവം പറയാം. ജാസ്മിനും സുചിത്രയോ അല്ലെങ്കിൽ ജാസ്മിനും വിനയോ അല്ലെങ്കിൽ ജാസ്മിനും അഖിലും ആ സമയങ്ങളിൽ പോലും അവിടെ ഇല്ലാത്ത ആള് ഓടി വന്ന് ഇടപെടുന്നുണ്ട്, സൗണ്ട് വന്ന അപ്പ ആള് ഇടപെടും. അത് അത്ര നല്ലതായിട്ട് തോന്നില്ല. ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് അത് അടുപ്പിച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. അതെ, ഈ മമ്മൂട്ടി പറഞ്ഞ പോലെയാണ് മോട കണ്ട ഇടപെടും, അത്രേ ഉള്ളൂ. അതിപ്പോ എല്ലാ പ്രശ്നം ഉണ്ടെങ്കിലും അവിടെയൊക്കെ ആളുണ്ടെന്ന് പറഞ്ഞത്. ഇനി മറ്റൊരു വലിയൊരു വിഷയമാണ്, ഇനിയിപ്പോ ഡോക്ടർ റോബിൻ മറികടക്കേണ്ട ഒരു വലിയ ചലഞ്ച് ഉണ്ട്. അതായത് ഇപ്പൊ റിയാസ് കയറി വന്നു, റിയാസ് ഇന്ന് മോർണിംഗ് ടാസ്കിൽ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ചെറിയ കാര്യം ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്, അതായത് ദിൽഷ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഡോക്ടർ റോബിൻ ഇവിടെ എന്ത് വേർഡ്സ്, അതായത് മോശമായിട്ടുള്ള എന്ത് പറഞ്ഞാലും അത് പുറത്ത് അത്ര മോശമായിട്ട് എടുക്കില്ല, അത് സ്വാഭാവികമായിട്ട് സാധാരണ പോലെ ജനങ്ങളെടുക്കും. മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഭയങ്കര വിഷയമായിട്ട് എടുക്കും എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് എന്താണ്, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് റോബിനാണെന്ന് അതിൽ നിന്ന് പറയാതെ പറഞ്ഞതായിട്ട് മറ്റുള്ള കണ്ടസ്റ്റന്റ്സിനും കൂടി കൊടുക്കുന്ന ഒരു സാധനം. അതായത് നിങ്ങള് ഇവിടെ ഈ കൂട്ടത്തില് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന റോബിൻ തന്നെയാണെന്ന് പറയാണ്ട് പറഞ്ഞു കൊടുത്തേക്കാണ് റിയാസ്. അതെ, അത് അറിയാതെ ആളിൽ നിന്ന് വീണു പോയതാണ്, അത് ക്യാച്ച് ചെയ്തു. ദിൽഷക്ക് അത്രക്ക് ബുദ്ധി ഉള്ളതുകൊണ്ട് ദിൽഷ അത് ക്യാച്ച് ചെയ്തിട്ട് റോബിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ റോബിന് ഇത് മനസ്സിലാവാത്ത ഭാവത്തിലാണ് പെരുമാറുന്നത്, പക്ഷെ റോബിന് അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് ആളിനി എങ്ങനെ മറികടക്കും എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം ഇപ്പോ ആള് റിയാസ് വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ തെറി ആള് പറഞ്ഞുള്ളത്. അതിന് മുൻപ് തെറി വാക്ക് ഒരിക്കലും എന്താ റോബിന്റെ വാർന്ന് വന്നിട്ടില്ല, തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ. അത് തെറി നമുക്ക് വ്യൂവേഴ്സിന് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ തെറി ശരിക്കും പക്ക തെറി പറയുന്നുണ്ട്. അത് ആൾറെഡി ഇനിയിപ്പോ ഈ ഒരു വാചകം കൂടി വന്ന സ്ഥിതിക്ക് അല്ലേ, അത് വലിയ വെല്ലുവിളി തന്നെ. വെല്ലുവിളി ആണോന്ന് വെച്ചാണ് ഇതിലും വലിയ തെറി പറഞ്ഞ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെയല്ല, അങ്ങനെയല്ലല്ലോ, അവർക്കൊന്നും ഇമേജ് അങ്ങനത്തെ രീതിയിലുള്ള ഇമേജ് അല്ലല്ലോ. ഇപ്പൊ ഡോക്ടർ റോബിനുള്ള ഒരു ഇമേജ്, അതായത് സ്ഥിരം ഇനി ഇത് പ്രശ്നമില്ല, അതായത് ജനങ്ങൾ ഇത് സ്വാഭാവികമായിട്ടാണ് എടുക്കുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ നെഗറ്റീവിലേക്ക് പോലെ ഒരിക്കലും റോബിൻ അങ്ങനത്തെ ചീത്ത വാക്കുകൾ
സ്ഥിരമായിട്ട് യൂസ് ചെയ്യില്ല. അത് കാരണം അതാണ് അതിനെ മറികടക്കണം, അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതെ, അത് സംഭവിച്ചു പോയത് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. തുടങ്ങി വെച്ചത് ആരാന്നും അതിനകത്ത് ഫസ്റ്റ് തെറി വിളിച്ച ആരാന്നും ഒക്കെ കണ്ട് പ്രേക്ഷകർ. പക്ഷെ അത് പ്രൊവോക്ക് ചെയ്യുന്ന ഇതിന് മുൻപുണ്ടായിട്ടുണ്ട്, പക്ഷെ തെറി പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ അപ്പൊ ഇനിയും പ്രൊവോക്ക് ചെയ്താൽ തെറി പറഞ്ഞാൽ അത് വലിയൊരു വെല്ലുവിളിയാണ്. അത് ഡോക്ടർ റോബിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് പുറത്ത് സൃഷ്ടിക്കും ഒരു പരിധി വരെ. ആൾക്കാരെങ്കിലും എന്താ പറയാ, ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ, എന്താ പറയാ, ഒരു പക്ഷത്തെ മാത്രം ശരിയെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരല്ലാതെ അല്ലാത്ത ഒരു കൂട്ടുണ്ടാവും. അവര് എന്തായാലും വഴിമാറി ചിന്തിക്കും, അത് ഷുവറാണ്. പിന്നുള്ളത് നമ്മുടെ റിയാസിന്റെ കാര്യമാണ്. നല്ലൊരു കൊടുക്കല് കൊടുത്തിട്ടിരിക്കുകയാണ് റിയാസിനായിട്ട്, കണ്ടില്ലായിരുന്നു. അതായത് ഇവര് തോട്ടിലിടും, മറ്റേ പുറത്തുള്ള കുളത്തിലിടും, കുളത്തിലിടും. അധികം മുട കാണിച്ച അത് ഭയങ്കര രസമായിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് കൊടുത്തു, അതായത് ദിൽഷേനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റേ ജാസ്മിനും നിമിഷയും റിയാസും ഉണ്ട്. അതില് ഡോക്ടർ ഇടപെടുന്നുണ്ട്, ഇടപെട്ടിട്ട് പറയുന്നുണ്ട് നീ ഫെമിനിസ്റ്റിനാണെന്ന് പറഞ്ഞിട്ട്, ഫെമിനിസ്റ്റ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന നീ തന്നെ നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഒരു പെൺകുട്ടീനെ വലിച്ചിട്ട് അവളെ കരയിപ്പിച്ചു. നീ ആദ്യം പോയിട്ട് അവളോട് മാപ്പ് പറഞ്ഞിട്ട് വാടാ ഫെമിനിസ്റ്റേ എന്ന് തന്നെ പറയുന്നത്. അതായത് നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളാണ് ഡോക്ടർ അതിനകത്ത് നിന്ന്. അതാണ് ഡോക്ടറെ നമുക്ക് എപ്പോഴും നമ്മൾ ഡോക്ടറെ എടുത്തു പറയാതിന്റെ കാരണം. ഒരു രണ്ട് ചുമക്കുകളും ഒന്നാക്കാൻ പറ്റുമോ? പറ്റൂല. ചുമ ഞാൻ അറിഞ്ഞുകൊണ്ട് ചുമക്കുന്നു, പറ്റൂല. രണ്ടെണ്ണം തന്നെ പോകും. അടുത്തുന്ന് മുതൽ അങ്ങനെ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഡോക്ടറിന്റെ കൊര, അല്ല സോറി, ഡോക്ടറുടെ ചുമ, ചുമ അല്ല, ആ രണ്ടൊന്നല്ലേ. ഓക്കെ, ഡോക്ടറിന്റെ ഒരു വെല്ലുവിളി ഇനി എങ്ങനെ പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും റിയാസിന്റെ അടുത്ത് തോട്ടിലിടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും കണ്ടറിയാം. പിന്നെ ഫെമിനിസ്റ്റ് അല്ലേ, ഫെമിനിസ്റ്റ് നമ്മൾ പറഞ്ഞ് നമ്മൾക്ക് ഭയങ്കരമായിട്ട് ആ ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് കണ്ടറിയാം. ഇനി ജാസ്മിന്റെ തിരിച്ചുവരാണ് നമ്മൾ പ്രതീക്ഷ നിൽക്കുന്നത്. ജാസ്മിൻ ആ ഒരു പഴയ ജാസ്മിനായി മാറുന്നു. വന്നാ മതിയായിരുന്നു. അതെ, അല്ലാതെ ഇപ്പൊ വിനയിലെ മുകളിലേക്ക് കയറി കയറി വരുന്നു. ഇപ്പൊ ടോപ്പ് ഫൈവില് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇതല്ല, അടുത്തത് ഇനി നാളെ ആയിരിക്കും. ഇന്ന് വ്യാഴാഴ്ചയല്ലേ, നാളെ ക്യാപ്റ്റൻസിക്കുള്ള ടാസ്ക് തുടങ്ങും. ഇന്നോ നാളെ ഉണ്ട്, അതോടെ ക്യാപ്റ്റൻസി കഴിഞ്ഞല്ലോ ശനിയാഴ്ച. പിന്നെ എന്താണ് ടോട്ടലി വലിയൊരു നല്ലൊരു പ്ലെയറായിട്ട് ഇങ്ങനെ ഈ ടാസ്കുകൾ ചെയ്യാൻ നല്ലൊരു കഴിവുള്ള ഒരാളായിട്ട് ഡോക്ടർ റോബിൻ നമുക്ക് തോന്നിയിട്ടില്ല. അതൊരു സത്യം, ടാസ്കുകളിലേക്ക് വരുമ്പോൾ റോബി കുറച്ച് താഴെ തന്നെയാണ്. അതെ, പക്ഷെ എന്താണ് ആള് അതിലൊന്ന് ഇതായിട്ട് ഒരു ക്യാപ്റ്റനായിട്ട് മാറണം എന്നുള്ളത് നമുക്കൊന്ന് കാണണം. ക്യാപ്റ്റനായിട്ട് ആൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്, അതില് ഇപ്പൊ ഇത്രയും പറയുന്ന ഒരാള് ക്യാപ്റ്റനായിട്ട് പരാജയമാണോന്ന് അറിയണല്ലോ. അതെ, അതും കൂടി അറിഞ്ഞിരിക്കണല്ലോ. അതെ, അങ്ങനെ ആവട്ടെ, ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ പരാജയമാവട്ടെ, അല്ല വിജയമാവട്ടെ. നമ്മളൊരിക്കലും ആരെയും പരാജയപ്പെടുത്തുന്നില്ല, ആരാണെങ്കിലും നന്നായിട്ട് നിൽക്കാനുള്ള നോക്കാൻ പറയുള്ളൂ. പിന്നെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടുള്ള രണ്ടു പേർക്ക് ഉണ്ടാവുന്ന വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിനി എത്ര നല്ലത് പറഞ്ഞാൽ പോലും ഇപ്പൊ ആൾറെഡി ഇവിടെ ഒരു രണ്ട് പക്ഷക്കാർ വന്നു കഴിയും. ഒന്ന് ഡോക്ടർ റോബിൻ ആരാധകർ അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സ്, പിന്നെ ഡോക്ടർ ഏറ്റേഴ്സ്, അതിൽ ജാസ്മിന്റെ ഫാൻസും മറ്റുള്ളതൊക്കെ വരും. രണ്ടെണ്ണം തോന്നുന്നല്ലോ ഒരുമിച്ച്. ഓക്കെ, എന്താ പറയാ, ആ ഡോക്ടർ റോബിന്റെ ഹേറ്റേഴ്സ് അതിൽ ഇവരെല്ലാരും ഉൾപ്പെടും. ഓക്കെ, അപ്പോ അതില് ഈ വിനയിനെ ചിലപ്പോ ആ കൂട്ടത്തിലേക്ക് കൂട്ടിയേക്കാം. പക്ഷെ അവർ പോലും നമ്മുടെ ഈ റിയാസിനെ സ്വീകരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോ എന്താണ് റിയാസിന്റെ ഒരു ഭാവി അധികം മുന്നോട്ട് പോകുന്ന തോന്നുന്നില്ല ഒരിക്കലും. തന്നെ പറയാം, പോവാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഒന്നോ രണ്ടോ ആഴ്ച അതിനുള്ളിൽ ആള് ഔട്ട് ആവും. അതെ, പിന്നെ എന്താ പറയാ, അവിടെ ജാസ്മിന്റെയും നിമിഷയുടെയും കളി കളിക്കാൻ അവിടെ ഒരാളിന്റെ ആവശ്യമില്ല. അത് ബിഗ് ബോസിന് ആൾറെഡി അവിടെ നിമിഷയും ജാസ്മിനും ഉണ്ട്. അപ്പൊ റിയാസിന് എന്തിനാ അവിടെ ആവശ്യം? ഒരിക്കലും. അപ്പൊ എന്താവുന്നത് കണ്ടറിയാം. ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ന് ഇപ്പൊ കുറച്ച് നേരത്തിന് ഒരു സമയത്ത് തോന്നിയ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് വീണ്ടും ബിഗ് ബോസ് ടോക്കുമായിട്ട് ഉടനെ തന്നെ വരാം. യെസ്, ബൈ.